അപ്പോൾ ഇന്ന് മെയ് 5 നമ്മുടെ നീറ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ബ്രില്ലിൻ ഫാമിലിയിൽ അംഗമായി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഇന്നത്തെ പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ട് വന്നിരിക്കുന്ന, വളരെ കോൺഫിഡൻസോട് കൂടി വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നമ്മുടെ ഒരു മിടുക്കി കുട്ടിയാണ്. അതുപോലെ തന്നെ അമ്മയും ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് മോളോട് ചോദിക്കാം. ഓക്കെ മോളെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. ഇവിടുത്തെ മോഡലിൻ്റെ അത്രയും പാഠം നല്ലായിരുന്നു, ആവറേജ് ആയിരുന്നു. സമയമൊക്കെ കറക്റ്റ് കിട്ടി. എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം ആവറേജ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് പോയി. സബ്ജക്ട് വൈസ് ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഞാൻ എഴുതിയത് ബയോളജിയാണ്. ബയോളജി ഇച്ചിരി സമയം എടുക്കുമായിരുന്നു, വായിക്കാനൊക്കെ കുറച്ച് മനസ്സിലാക്കാനും ടൈം എടുക്കും, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. പിന്നെ ഫിസിക്സ് ഇച്ചിരി ടൈം എടുക്കും. ഞാൻ കറക്റ്റ് 3:20 അടുത്താണ് തീർത്തത്. അപ്പോൾ എന്നാലും ടൈമിംഗ് മാനേജബിളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്സാം ഹാളിനകത്ത് ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, സമയം അറിയാനായിട്ട് വെള്ളം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്ത് തോന്നി ഈ ഒരു സമയത്ത്? അപ്പോൾ ഒരു വർഷത്തെ ഒരു കഠിനമായ പ്രയത്നമായിരുന്നല്ലോ അപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഫലം കണ്ടു എന്ന് നമുക്ക് 99% നമുക്ക് പറയാൻ ഇപ്പോൾ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് മോൾക്ക് ആ ഒരു കുറച്ച് നാളത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം മാറി ഇനി അങ്ങോട്ട് സ്മൂത്തായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ മോൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പോൾ ഭയങ്കര എല്ലാം തീർന്നു, റിലീഫ് ഉണ്ട്. പിന്നെ ഇവിടെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. എല്ലാരും ഇപ്പൊ വെക്കേറ്റ് ചെയ്ത് അതിന്റെ ഒരു വിഷമമായിരുന്നു. പിന്നെ നീറ്റ് എഴുതണേന്റെ ടെൻഷനെക്കാട്ടും കൂടുതൽ ഇവിടെ വിട്ടു പോണേന്റെ ഒരു വിഷമമായിരുന്നു. ഒരു എൻട്രൻസ് കോച്ചിങ് എന്നതിലുപരി നിങ്ങൾ ഇവിടെ വന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു അത് ശരിക്കും. ഓക്കെ ഓക്കെ, അപ്പോ മാഡത്തിന് എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത്? അപ്പോ ഒരു വർഷമായിട്ട് മോള് ഇവിടെ ആയിരുന്നു. അപ്പോ ഇപ്പതേ റിസൾട്ട്, ഇപ്പോൾ എക്സാം കഴിഞ്ഞു, അപ്പം ഏതാണ്ട് റിസൾട്ട് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വർഷക്കാരം അങ്ങനെ ഒരു ഹോം സിക്നെസ് അവൾക്ക് ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇമോഷണലിയും മെൻ്റലിയൊക്കെ അവർക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ടാണ് അവർക്ക് ഇവിടെ തന്നെ ആയിരിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എറണാകുളത്താണ് വീട്, കോട്ടയം സെൻറ്റർ വെച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ തന്നെ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു കുട്ടീനെ എക്സാമിന് കൊണ്ടുപോകാൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? എക്സാം എങ്ങനെയാണെങ്കിലും ഇത് കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് പോലും ചോദിച്ചില്ല, പക്ഷെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളിവിടെ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം കിട്ടുന്നു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മാഡം എന്താണ് ചെയ്യുന്നത്? ഞാനൊരു അധ്യാപികയാണ്. അധ്യാപികയാണ്, ശരി. അപ്പോൾ മോളെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം നമ്മുടെ 14 റിസൾട്ട് വരുമ്പോൾ മോളുടെ മുഖത്ത് കാണുന്ന ഇതേ ഒരു ചിരി അന്നും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഇനി വിക്ടർ ഡേയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.